അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആശങ്കകളാണ് ഉയർന്നിട്ടുള്ളത്. പറമ്പിക്കുളത്ത് മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ മുതലമട പഞ്ചായത്ത് ഒഴിച്ച് സമീപ പഞ്ചായത്തുകളെല്ലാം ഇതിന്റെ ഭീതിയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നമുക്കാദ്യം പറമ്പിക്കുളത്തെ വിവിധ ആദിവാസി കോളനിയിലുള്ള ആളുകൾ എന്തു പറയുന്നു എന്നുള്ളത് കേൾക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പനാ ദേവി, അതോടൊപ്പം തന്നെ വിവിധ സാമൂഹ്യ പ്രവർത്തകർ എല്ലാം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് തന്നെ പോകാം. ഈ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും എതിർപ്പ് ഉയർത്താനുള്ള ഒരു കാരണം? എതിർപ്പ് ഉയർത്താന്നുള്ളത് നമ്മൾ ആനേനെ ആന അരിക്കൊമ്പൻ എന്ന് പറഞ്ഞാണ് അവിടെ ഇടുക്കി പഞ്ചായത്തിൽ നമ്മൾക്ക് കുറേ ആൾക്കാരെ കൊന്നിട്ടുണ്ട് എന്നാണ് അറിയണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വിട്ട ജനങ്ങൾ ജനവാസ മേഖലയിലാണ് കൊണ്ടുവന്ന് ആനേനെ ഇറക്കണത്. അപ്പോൾ അതുകൊണ്ട് ആരനെയും നമ്മൾ കൊന്നാൽ എന്ത് ചെയ്യും, അതിൻ്റെ ഭീഷണിയും പേടിയുമാണ് ഞങ്ങൾക്ക്. ആൾക്കാരനെ കൊല്ലും എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ എതിർക്കുന്നത്. എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ? ഈ വിഷയത്തിൽ എന്ന് പറയുന്നത് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ വിഷയം തന്നെ പറയുകയാണെങ്കിൽ, കോടതിയിൽ വിദഗ്ധ സമിതി കൊടുത്ത വിഷയം വേണ്ടത്ര ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയാതെയാണ് ഇത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഈ പറയുന്ന ഒറ്റക്കൊമ്പൻ പറയുന്ന പറമ്പുകുളത്തെ ഒറ്റക്കൊമ്പൻ പറയുന്ന സ്ഥലത്താണ് വിടുന്നതെങ്കിലും 5 കിലോമീറ്ററിലും 6 കിലോമീറ്ററിലും 20 കിലോമീറ്ററിലും ചുറ്റുപാടും ആ 4-5 പഞ്ചായത്തുകൾക്ക് ചുരുങ്ങിയ 25-40 കിലോമീറ്ററിൽ ഈ ആനയ്ക്ക് എത്തിച്ചേരാൻ കഴിയും. ഈ പ്രദേശമെല്ലാം ജനവാസ മേഖലയാണ്. അതുകൂടാതെ പറമ്പുകുളം മേഖലയിൽ സകല ജനങ്ങൾ, അവിടെയുള്ള ആദിവാസി ഗോത്ര സമൂഹം വനത്തിനുള്ളിൽ വനവിഭവങ്ങൾ ശേഖരിച്ചാണ് അവർ ജീവിച്ചു പോരുന്നത്. ഇത്തരം ഒരു അക്രമകാരിയായി സ്ഥിരീകരിക്കപ്പെട്ട ആനയെ പറമ്പിക്കുളത്ത് വിട്ടാൽ അവരുടെ ജീവിതം തന്നെ ഭയാശങ്കയ്ക്ക് ഇടയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ വിധത്തിലും നിയമപരമായും ഈ സർക്കാർ തലത്തിലും ഈ വിഷയത്തെ കൊണ്ടെത്തിച്ച് ബഹുമാനപ്പെട്ട കോടതിക്ക് ഈ വിഷയം ബോധ്യപ്പെടുത്തി ന്യായമായ വിധി സമ്പാദിക്കുക എന്ന നിലയിലാണ് മുതലമട പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. വലിയ ആശങ്ക തന്നെയാണ് ഉള്ളതെന്ന് തോന്നുന്നു. അതെ അതെ, മുതലമട പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വനവാസി മേഖല സഞ്ചരിക്കുന്ന ഭാഗമാണ് പറമ്പിക്കുളം പറയുന്നത്. അവിടേക്കാണ് ഈ അരിക്കൊമ്പൻ പറയുന്ന ആനയെ കൊണ്ടുവരുന്നത്. ജനവാസ മേഖലയായതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 4-5 പഞ്ചായത്തുകൾക്കും ഇവിടെ അല്ലെങ്കിൽ തന്നെ ആനയുടെയും ഈ മൃഗത്തിൻ്റെയും വളരെയേറെ ശല്യമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ മുതലമുട ഒന്നടക്കം നിന്ന സർവകക്ഷി യോഗങ്ങളാണ് നമ്മളിപ്പോൾ കൂടിയത്. മുഴുവൻ ജനങ്ങളും ഇതിനെതിരെ കോടതിയിൽ ഒരു സബ്മിറ്റ് ചെയ്തുകൊണ്ട് സ്റ്റേ ഓർഡർ കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കോടതിയെ സമീപിക്കുക, അതിനൊപ്പം തന്നെ ജനകീയ സമരം മുതലമട പഞ്ചായത്ത് ചമ്മണാമ്പതി മുതൽ തൊട്ട് കള്ളിയമ്പാറ വരെയുള്ള പ്രദേശം ഇപ്പോൾ നിലവിൽ പല സ്ഥലത്തും ആന വന്ന് കയ്യേറി തെങ്ങ് നശിപ്പിച്ചും എല്ലാം നശിപ്പിച്ച് കൃഷിക്ക് മുഴുവൻ നാശമുണ്ടാക്കിയതിൻ്റെ ആളപായമില്ലാന്ന് മാത്രമേ ഉള്ളൂ. അതുമാത്രം ഇവിടെ ഉണ്ടാകായുള്ളൂ. ഇനി ഇതും കൂടി അരിക്കൊമ്പനും കൂടി വന്നു കഴിഞ്ഞാൽ ആളപായം ഉറപ്പായി. പറമ്പിക്കുളത്തിന് വലിയ ദൂരമൊന്നുമില്ല അവിടേക്ക്. മുതലമട ഈ പറഞ്ഞ പഞ്ചായത്തിലേക്ക് വരാനോ മറ്റുള്ള ദൂരമൊന്നുമില്ല. ഈ പറഞ്ഞ തേക്കടി വഴിക്ക് അപ്പോഴേ പറഞ്ഞ പോലെ തേക്കടി വഴിക്ക് വരാൻ എളുപ്പമാണ്. ഈ പറഞ്ഞ ഒരുക്കൊമ്പലിൽ കൊണ്ട് വിട്ടാലും ഈ സാധനം ഇവിടെ വരാൻ വലിയ ദൂരമൊന്നും വേണ്ട. ഈ പറഞ്ഞ അതേപോലെ ഇത്രയും ദൂരം വരാനല്ല, ദൂരം കൂടുതലും ഇല്ല. അപ്പോൾ ഇപ്പം നിലവിൽ തന്നെ 8-10 ആനകൾ ഇവിടെ ദിവസം വിലാശി കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി അരിക്കൊമ്പനും കൂടി വന്നാൽ മനുഷ്യനും കൂടി ഭയമാകും. ഇപ്പോൾ മനുഷ്യനെ കൊന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെയുള്ള ആനകൾ. അതുകൂടി നശിപ്പിക്കാൻ ഒരു ആന കൂടി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഈ മുതലമട പഞ്ചായത്തിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, ഇത് മുതലമട പഞ്ചായത്തിനെ മാത്രം ബാധിക്കുന്നതല്ല, 6-7 പഞ്ചായത്തുകളെ ബാധിക്കുന്നതിലുപരി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴകിയ ആദിവാസി മണ്ണിൻ്റെ മക്കൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് പറമ്പിക്കുളം. അവിടെ ഒരു 10-15 കോളനികളിൽ ഒരു പിന്നെ ഇതുമില്ലാതെ അവർ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3-4 റേഷൻ കടകളുണ്ട് അവിടെ. ഇതെല്ലാം തന്നെ അവർക്ക് ഭീഷണിയാകും. അവർക്ക് വെളിയിൽ പോകാൻ പറ്റില്ല. മൂന്നാറെ പോലെയല്ല, മൂന്നാറിൻ്റെ റിസോർട്ട് മാഫിയയാണ് ഇതിൻ്റെ പിന്നിലെന്നാണ്. ഈ വിദഗ്ധ സമിതി നമ്മുടെ ജഡ്ജിമാരെ കബളിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ വികാരം പഠിക്കാതെ ഈ പറമ്പിക്കുളത്തെയും, അത് പറമ്പിക്കുളത്തെ മാത്രമല്ല ബാധിക്കുന്നത്, താഴ്വാരത്തെ എല്ലാ മേഖലയും. കാരണം അവിടുത്തെ ആനകളെല്ലാം വേനൽക്കാലത്ത് വെള്ളം കുടിക്കാനും മറ്റൊന്നെല്ലാം ഈ താഴത്താ വരുന്ന ഭക്ഷണത്തിന് വരുന്നത്. അതിൽ ഈ കൊല്ലുന്ന ആനയും കൂടി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കർഷകരുടെ കാര്യം, പിന്നെ എല്ലാവരും വീട്ടിലിരിക്കാൻ വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും.
ഇത് ഞങ്ങൾക്ക് താങ്ങാനാവാത്ത ഒരു അഘാതമാണ് എന്നെ ഈ കോടതി നമ്മൾ ഏൽപ്പിച്ച് തീരുമാനമെടുത്തിരിക്കുന്നത്. നിലവിൽ തന്നെ ഒരുപാട് കൃഷി ഈ 6 പഞ്ചായത്തിലും മലയോര പ്രദേശങ്ങളിലെ കൃഷിക്കാർ കൃഷി ഉപേക്ഷിച്ചിട്ട് വരും നാട്ടും പുറത്തി. കാരണം തെങ്ങോ കവുങ്ങ് മാവ് 3 വർഷങ്ങളുടെ കൃഷിക്കാരെയും വളരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് മാത്രമല്ല ആ ഭാഗങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ച് തന്നെ പോകാൻ തന്നെ ഡയറക്റ്റായിട്ട് നമുക്കിവിടെ വഴി കൂടിയില്ല. നമ്മൾ തമിഴ്നാടിനെ ഡിപ്പെൻഡ് ചെയ്ത് പറ്റ് വേണം അത് പറമ്പിക്കുളത്തിൽ വരെ റോഡ് സൗകര്യം കൂടി ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ച് തന്നെ അവർക്ക് വേണ്ട സഹായം ചെയ്യാൻ എത്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത് അലവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പം ഇവർ പറയുന്ന ഒരു ഈ വിദഗ്ധ സമിതി പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഈ ഒരു കൊമ്പൻ റേഞ്ചാണ്, അത് വളരെ ജനവാസ മേഖല ഇല്ലാത്ത ജനവാസമില്ലാത്ത വളരെ ഉൾപ്രദേശത്താണ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഈ ഒരു കൊമ്പനും നിലവിലുള്ള കുരിയാറുവറ്റിയും തമ്മില് വലിയ ദൂരമില്ല. ചാലക്കുടിയിൽ നിന്ന് വരുന്ന വഴിയിലാണ് ഈ ഒരു കൊമ്പൻ കുരിയാറുവറ്റിക്ക് വരുന്ന വഴിയിലാണ്. കുരിയാറുവറ്റിയിൽ നിന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞാൽ അതിന്റെ ബോർഡർ തന്നെ, അതായത് സലീം അലി കേന്ദ്രം ഉണ്ട് അവിടെ, അതിൽ തുടങ്ങുന്നത് തന്നെ ഈ ഒരു കൊമ്പനാണ്. അതിനിപ്പുറത്താണ് പറമ്പിക്കുളം റേഞ്ച്, അതിനിപ്പുറത്താണ് കൊല്ലങ്കോട് റേഞ്ച്. ഇതെല്ലാം നെമ്മാര DFO കീഴിൽ ഒന്നിച്ച് കിടക്കുകയാണ്. പിന്നെ ഈ ആൾക്കാർ കണക്കാക്കുന്ന പോലെ 100-150 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒന്നുമില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇപ്പോൾ ഒരു കൊമ്പനിൽ നിന്ന് 2 കിലോമീറ്റർ 4 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കുരിയാറുകുറ്റിയായി. കുരിയാറുകുറ്റിയിൽ നിന്ന് 4-5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഉടനെ തേക്കടി എത്തുന്നു. തേക്കടിയിൽ നിന്ന് അല്ലിമൂപ്പൻ കോളനി കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 4 കിലോമീറ്റർ കഴിഞ്ഞാൽ ചമ്മണാമ്പതി മുതലമട എത്തും. ചമ്മണാമ്പതി മുതലമട വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ 20-28 ആനകൾ വിലസിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. കുറച്ച് വർഷങ്ങളായിട്ട് വിലസുന്നുണ്ട്. ഈ പത്രത്തിൽ, ഇന്നലത്തെ പത്രത്തിൽ തന്നെ 40 ലക്ഷത്തിൻ്റെ നഷ്ടമാണ് പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ മാവ് കർഷകരൊക്കെയാണ് ഇവിടെ. 10,000-ത്തോളം ഹെക്ടർ മാവ് കർഷകർ വളരെയധികം ഭീതിയിലാണ് ഈ ആനയുടെ ശല്യം കൊണ്ട്. മാവിനെ പൊട്ടിക്കുന്നു, കവുങ്ങിനെ പൊട്ടിക്കുന്നു, തെങ്ങ് വെച്ച് രക്ഷപ്പെടാൻ പറഞ്ഞാൽ തെങ്ങിനെ നശിപ്പിക്കുന്നു. ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം DFO ഓഫീസിലും കൊല്ലങ്കോട് ടൗണിലും മുതലമടയിലും ഒക്കെ ധർണയൊക്കെ നടത്തിക്കഴിഞ്ഞു. MLA നേതൃത്വത്തിൽ പ്രതിഷേധമൊക്കെ നടത്തിക്കഴിഞ്ഞു. എന്ത് ചെയ്തിട്ട് പോലും ഞങ്ങൾക്ക് ശരിയായിട്ടുള്ള സംരക്ഷണം കിട്ടുന്നില്ല. തൂക്കുവേലി ഇട്ടു, കിടങ്ങ് കുറച്ച് കുറിച്ച് നോക്കി, എന്നിട്ടൊന്നും രക്ഷയില്ല. പിന്നെ ഇനി മതിൽ കെട്ടേണ്ട രീതിയിലേക്ക് വല്ലതും ആലോചനയുണ്ടോ എന്നാണ് കർഷകർ തന്നെ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യം ഇന്ന് മുതൽമടിയിൽ നിലനിൽക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് ഈ അരിക്കൊമ്പൻ കൂടി വന്നു കഴിഞ്ഞാൽ, അരി വളരെ ഇഷ്ടപ്പെട്ടതാണ് ഈ സാധനം എന്നാണ് പറയപ്പെടുന്നത്. അവിടെ തന്നെ പറമ്പിക്കുളത്തുള്ള റേഷൻ കട വേറെ, താഴെ എത്തിക്കഴിഞ്ഞാൽ മൂച്ചം കൊണ്ട് റേഷൻ കടയുണ്ട്, ചമ്മണാമ്പതി റേഷൻ കടയുണ്ട്, അടവമരം റേഷൻ കടയുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മാത്തൂർ ഭാഗത്ത് റേഷൻ കടയുണ്ട്, അത് കഴിഞ്ഞാൽ എരവഞ്ചേരി ഭാഗത്ത് റേഷൻ കടയുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ ആന നിലവിൽ വിലസുന്നു, പക്ഷേ മരണവും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് 10 എണ്ണത്തിനെ കൊന്നിട്ടുള്ള ആനയാണ് ഇവിടെ വരാൻ പോകുന്നത്. ഞങ്ങളൊക്കെ പേടിയിലാണ്. കോടതി പറഞ്ഞാൽ പോലും ബഹുമാനപ്പെട്ട കോടതിയോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങളുടെ ഈ ആവശ്യം അംഗീകരിച്ച് ഞങ്ങൾക്കിതിന് ഇവിടെ വരുന്നതൊന്ന് ഒഴിവാക്കി തരണമെന്നേ കോടതിയോടും പറയാനുള്ളത്. അത്രയേറെ ഭീതി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇവിടെ ഇനിയും ആളുകളുണ്ട്. നമുക്ക് ഇവിടെ ചോദിക്കാം, എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നിലവിലെ അരിക്കൊമ്പൻ്റെ ആക്രമണം ഉണ്ടാവും തന്നെയാണ് എല്ലാവരുടെയും ഭീതി. കുറേ പേര് മോളിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഭീതി എന്ന് പറയണത് അരിക്കൊമ്പനെ, അല്ലാതെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ട്. അരിക്കൊമ്പൻ വന്നു കഴിഞ്ഞാലുണ്ടാകുന്ന ആക്രമണ സ്വഭാവമുള്ള അരിക്കൊമ്പൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ്. ഒരു കാരണവശാലും കൊണ്ടുവരേണ്ടതാണ് അല്ലേ? അതേ തന്നെയാണ് അഭിപ്രായം. ഒരു കാരണവശാലും അരിക്കൊമ്പൻ എന്ന ആന നമ്മുടെ ഈ മുരമണ പഞ്ചായത്തിൽ എത്തരുതെന്നാണ് എൻ്റെയും കൂടെ ആവശ്യം. അഭിപ്രായം മുതൽമട പഞ്ചായത്തിൽ നമ്മുടെ അരിക്കൊമ്പൻ വന്നു വെച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെയുള്ള സാഹചര്യങ്ങളാണ്. വെള്ളരങ്ങളുടെ വിഭാഗങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ മുതൽമട ഗ്രാമപഞ്ചായത്തിൽ അരിക്കൊമ്പൻ വരാൻ പാടില്ലെന്നും എൻ്റെ ആഗ്രഹം. അത്രയേറെ ശക്തമായ ആവശ്യങ്ങൾ തന്നെയാണ് ആളുകൾക്ക് പറയുന്നത്. പറഞ്ഞോളൂ, നമുക്ക് ഇതിനകത്ത് പറയൂ. പറമ്പിക്കുളം, പറമ്പിക്കുളവുമായി ബന്ധപ്പെട്ട് പറമ്പിക്കുളം തന്നെ തമിഴ്നാട് ടോപ്പ് സെൽപ്പുണ്ട്, പറമ്പിക്കുളത്തിൻ്റെ ബോർഡറിലാണ്. അവിടെ ധാരാളം ആനകളെ വളർത്തുന്നുണ്ട്. ഈ ആന അങ്ങോട്ട് കൊണ്ടുപോയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മുടെ കോടനാട്ടിലേക്ക് കൊണ്ടുപോയാലും കുഴപ്പമില്ല. പറമ്പിക്കുളത്ത് ഇറക്കിയാൽ ഈ പറഞ്ഞതൊന്നുമല്ല സ്ഥിതി. കാരണം ഒരു ദിവസം 1,000-കണക്കിന് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന പ്രദേശമാണ്. 13 കോളനികളാണ്. അതിന് പുറമെ 2 ഡിവിഷൻ ഓഫീസ്, 7 അംഗൻവാടികൾ, 3 സ്കൂളുകൾ, 1 PHSC, ടെലിഫോൺ, ഇലക്ട്രിസിറ്റി തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളും അതിലെ ജീവനക്കാരും അവിടെ താമസിക്കുന്നതാണ്. ഈ 100-ലേറെ താൽക്കാലിക വാച്ചർമാരും അതിനോട് ഇരട്ടിയോളം ജീവനക്കാരും ഈ 100 കിലോമീറ്റർ വിസ്തൃതിയിൽ അതാത് പ്രദേശങ്ങളിൽ അവർ താമസിച്ച് രാത്രിയും പകലും താമസിച്ച് വനസംരക്ഷണം നിൽക്കുകയാണ്. ഈ ആന ഇറക്കിവിട്ടാൽ, അരിക്കൊമ്പനെ ഇറക്കിവിട്ടാൽ ഏത് ഭാഗത്തേക്ക് പോകുമെന്നൊന്നും അറിയില്ല. ഇവരെല്ലാം രാത്രിയും പകലും സുരക്ഷിതമില്ലാതെ കാൽനടയായിട്ട് പോകുന്നതാണ്.
അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ അരിക്കൊമ്പനെ പറമ്പുകുളത്തും മുതലമടയിലും അടുപ്പിക്കരുത്, അതിനുള്ള ദയവ് കോടതിക്ക് ഉണ്ടാവണം തന്നെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റോട് ഒരിക്കൽ കൂടി ചോദിക്കുക, ഇപ്പോൾ നമ്മൾ സർവകക്ഷിയൊക്കെ ചേർന്ന് കഴിഞ്ഞു, എന്താണ് നിങ്ങളുടെ ഒരു തീരുമാനം, ഇനിയിപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ ആദ്യം അവിടുത്തെ ഉള്ള ഒരു കുടുംബങ്ങളുടെ കാര്യം പറയാം. അവിടെ 10 കോളനികളാണ്, ST കോളനി കാര്യമാണ്, പിന്നെ അതിലാണ് മറ്റു ജനങ്ങളും അവിടെ താമസിക്കുന്നത്. 10 കോളനികളാണ്, അതിൽ 611 കുടുംബങ്ങളുണ്ട്. അതിൽ സ്ത്രീകൾ എന്ന് വെച്ചാൽ 1151 സ്ത്രീകൾ അവിടെ ഉണ്ട്, പുരുഷന്മാർ 1131 പുരുഷന്മാരുണ്ട്. അതുപോലെ തന്നെ ആകെ തുക 2470 ജനങ്ങളാണ് അവിടെ ഉള്ളത്, കൃത്യം ഒന്നും പറയാൻ പറ്റില്ല, ഒരു ആവറേജ്. പിന്നെ അതുപോലെ 207 കുടുംബങ്ങൾ തേക്കടിയിൽ താമസിക്കുന്നത്. ഇത് എന്ത് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ആന അതിൽ മാത്രം, ഇത്രയും ജനങ്ങൾ അവിടെ ഉണ്ട്, അവിടെ മാത്രം ഈ ആന നിൽക്കില്ല. അരിക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ എത്രയോ സ്പീഡിൽ എവിടെയൊക്കെയോ പോകണമെന്നാണ് നമ്മൾ കേട്ടത്. അപ്പം അതുകൊണ്ട് കീളിയും ST കോളനികളും മല ജനമേഖലയിൽ താമസിക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ മുതലമട പഞ്ചായത്ത് എന്ന് പറയുന്നത്. കർഷകരും പാവപ്പെട്ട കർഷകരും ആദിവാസി ജനങ്ങളും മലയിൻ്റെ ഒപ്പമാണ് താമസിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾക്ക് പറയാനുള്ളത്, ഈ ആനയെ എന്തുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് കയ്യിൽ കെട്ടിയിട്ട പോലെയാണ്. സെക്രട്ടറിനോട് ഞങ്ങൾ ദിവസം ഒരു മാനസികമായിട്ട് സെക്രട്ടറിനോട് സംസാരിച്ചു, വൈസ് പ്രസിഡന്റ് ഇടപെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെക്രട്ടറി പറയുന്നത് നിയമപരമായി നമ്മൾ ബോർഡ് കൂടാൻ പറ്റില്ല, അവധി ദിവസമായതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതന്നെ പറമ്പിക്കുളം മേഖലയിലെ കടവ് കോളനി ഞങ്ങളുടെ ഇവിടെ പണ്ട് നിറയെ ആനകളുണ്ട്. ഈ അരിക്കൊമ്പനെ കൊണ്ടുവന്ന് വിട്ടാൽ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ ഒന്നും വരില്ല എന്ന് എന്ത് നിശ്ചയമുണ്ട്. ഞങ്ങളുടെ അവിടെ റേഷൻ കടയുണ്ട്, റേഷൻ കടയുണ്ട്, കുറേ ആളുകൾ താമസിക്കുന്നതാണ്. പിന്നെ ടൂറിസ്റ്റ് മേഖലയും ആണ്. അവിടെ അരിക്കൊമ്പനെ വിട്ടിട്ട് വന്നാൽ ഞങ്ങൾക്ക് ഈ ടൂറിസമാണ് ഞങ്ങൾക്കുള്ള ഒരേ വരുമാനം. ടൂറിസം വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. അങ്ങനത്തെ മേഖലയാണ് ഇവിടെ. ഞങ്ങളുടെ അവിടെ ആന കൊണ്ടുവന്ന് വിട്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യാൻ പറ്റും? ഈ ടൂറിസം വരുമ്പോൾ ടൂറിസ്റ്റുകാരനെ ആക്രമിക്കില്ല എന്ന് എന്തുണ്ട്, എന്ത് ഉത്തരവാദിത്തമുണ്ട് ടൂറിസ്റ്റിനെ ആക്രമിക്കുക? അങ്ങനെ ആക്രമിച്ചാൽ ടൂറിസം ഇവിടെ വരും, പിന്നെ ഞങ്ങൾക്ക് എവിടെ വരുമാനം? ഞങ്ങളുടെ അവിടെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ വനത്തിനെ ആശ്രയിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. കാട്ടിൽ പോയി തേനെടുക്കണതും കാട്ടിലത്തെ വനവിഭവങ്ങൾ കൊണ്ടുവന്ന് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നതാണ്. ഞങ്ങൾ എങ്ങനെ പോയി കാട്ടിലിരുന്ന് സാധനങ്ങൾ എടുക്കും? അത് ആന വേണ്ട, ആന ഇവിടെ ആന ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അരിക്കൊമ്പനെ കൊണ്ടു വന്നിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്, കാരണം കാട്ടിലാണ് ഞങ്ങൾ സമ്മതിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ ഉത്സവ കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. പെട്ടെന്ന് ആകെ വല്ല ആക്രമിക്കുന്നതൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ട് തന്നെയാണ് തീർച്ചയായിട്ടും. എന്ത് പേടിയാണ്? ഞങ്ങൾക്ക് ആരെ ഞങ്ങളെ കൊല്ലില്ലേ? അവിടെ ഏഴാ എത്ര ആൾക്കാരനെ കൊന്നിട്ടുണ്ട്, പിന്നെ ഞങ്ങളെ കൊല്ലില്ലേ? ഞങ്ങളെ കാട്ടിനുള്ളിൽ പറകിന് പോണ്ട്, തേനിന് പോണ്ട്, മീനിന് പോണ്ട്. അപ്പൊ ഞങ്ങളെ വന്ന് ഞങ്ങൾക്ക് പേടിയില്ലേ? നടന്നു പോകുന്നുണ്ട്, അതിലൊക്കെ നടന്നു പോകും. പിന്നെ അവിടെ ആരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചവിട്ടി കൊന്ന് ആര് ഉത്തരവാദിത്തത്തില്? വിലയില്ലേ? ഇപ്പൊ ആദ്യം തന്നെ പന്നി ശല്യം കൂടുതലുണ്ട്, പന്നിയൊക്കെ വന്ന് അരിനെ കൊണ്ടുപോകും, അതൊക്കെ ഉണ്ട്. ഞങ്ങൾ കാട്ടുകളങ്ങനെ പോകും, മുളനെല്ലിനെ പോകും, ഇതിനൊക്കെ പോകുമ്പോ വെറുങ്ങനെ പോകും. ഞങ്ങളുടെ ജീവന് ഉത്തരവാദിത്തം വേണ്ടേ? അരിക്കൊമ്പനെ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല, പറമ്പുകുളത്ത് മേഖലയിൽ കൊണ്ടുവരാൻ പാടേയില്ല. ഞങ്ങൾ കൊണ്ടുവരാൻ പാടേയില്ല. We'll be right back.
എന്റെ പേര് മുത്തുശാമി. ഇപ്പൊ ഇതിനകത്ത് എന്താ പറയാനുള്ള ഈ ആനയെ കൊണ്ടുവരുന്ന ആന ഇവൻ ഇപ്പൊ ചെറിയ ഉപദ്രവിക്കുന്ന ആനയാണ്. ഞങ്ങളുടെ കാട്ടിലുണ്ട് ആന ഇല്ല എന്ന് പറഞ്ഞാൽ ആനയുണ്ട് ടൈഗർ ഉണ്ട് അതിൽ പുലി അതിൽ ഒക്കെ ഉണ്ട്. എന്നാലും ഇവൻ ആളിനെ ചെല്ലിയെ പഠിച്ചാല് വീട്ടിന്റെ അകത്ത് കയറിയാല് ഇപ്പൊ എനിക്ക് ഞാൻ അങ്ങനെ വരില്ല. വന്നാൽ ആ ചേരി കൂടി വന്ന അങ്ങനെ ഒച്ചയിട്ടാൽ പോകും. ഇവൻ പോകില്ല. ഇവൻ തിന്ന് പളകിയവൻ നല്ല ആഹാരം തിന്ന് പളകിയവൻ പോകുന്നില്ല. ഇപ്പൊ പന്നിയെ കണ്ടില്ലേ? പന്നിയെ പറഞ്ഞിട്ട് വന്നാൽ വീട് തട്ടിപ്പൊളിച്ചിട്ട് പന്നിയും കൂടി ഞങ്ങളുടെ അരിനെ കൊണ്ടുപോകും ആളില്ലെങ്കിൽ. അങ്ങനത്തെ ശരിയാണ്. അപ്പൊ അവൻ തിന്നു പളകി കാട്ടിൻ്റെ അകത്ത് ഇപ്പൊ പന്നികളും പോകുന്നില്ല. ഇങ്ങനെയാണ് ഇവയുടെ സ്ഥിതി. ഇപ്പൊ ആനയോ അതാണ് ചെറിയ മൃഗം പന്നി പോട്ടൽ എങ്ങനെ ഇങ്ങനെ മുറിക്കി വിടാന്ന് പറയും. ഇത്ര വലിയ ആനനെ കൊണ്ടുവന്നിട്ട് ആന വന്ന് വീട് കയറിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഓടാൻ പറ്റോ? എവിടെ ഓടും? എല്ലാ അടുപ്പിച്ചും വീടാണ്. ഇവിടെ ഹോസ്റ്റലുണ്ട്, ചെറിയ കുഞ്ഞുങ്ങൾ നാലാം ക്ലാസ് വരയ്ക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ? അപ്പൊ ഇത് ഏതായാലും ആന വേണ്ട. ഇതാൽ അവർ കൂട്ടിൻ്റെ അകത്ത് പിടിച്ച്. ഏത് കോളനിയിലാ? ഞങ്ങൾ ഈ ശുങ്കം കോളനിയിൽ. ഇവിടെ ഇപ്പൊ ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത്? ഈ വിഷയത്തിൽ പറയുക, ആന ഇവിടെ കടത്തി വിടാൻ പാടില്ല, ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. അതാണ് വിഷയം. ഇവിടെ 10-11 കോളനിയുണ്ട്. ഇവിടെ കുഴിയാട്ട്, പൂപ്പാറ, തേക്കടി, കച്ചിത്തോട്, ഈ ചുങ്ക കോളനി, ഞങ്ങളുടെ എനിക്ക് അതാണ് പറമ്പ കോളനി, അങ്ങനെ ഇടത്തടാന്ന് എന്താ അഞ്ചാ കോളനി, ഇങ്ങനെ 11 കോളനി കളിയുണ്ട്. ഈ 11 കോളനിയും നല്ല ആദിവാസികളാണ്. ഞങ്ങൾ മാത്രം കലപ്പുള്ള ആൾക്കാർ ഇവിടെ ഇറങ്ങുന്ന കോളനിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്കുള്ള പറയാനത് ഈ ആന ഇവിടെ കടത്തിവിടാൻ പാടില്ല, ഞങ്ങൾ സംഘടിക്കും. ഞങ്ങളിവിടെ സമരം ചെയ്തു ആനകളെ കടത്തിക്കാനായി അതിനേക്കാൾ വേറെ തിരിഞ്ഞു തത്വമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ തത്വ നമുക്കത് പറ്റി പറയാൻ പറ്റില്ല. പക്ഷേ ഇതിലും ഞങ്ങൾ എതിർക്കും. അതെ, ഇവിടെ കടത്താൻ പാടില്ല. അത് ചക്രമായിട്ട് എതിർക്കും. ഇനി ഞങ്ങൾ സമരത്തോ ഇതുകൊണ്ട് സാറിന് ഞങ്ങൾ ചക്രമായിട്ട് എല്ലാ കോളനി ആൾക്കാരെയും വിളിച്ചു കൂട്ടി ചക്രമായി സമരം അവർ നടന്നു വന്നോട് സമരം. ഈ ശുങ്കം കോളനി ഞങ്ങൾക്ക് അരികൊമ്പൻ ഇവിടെ വേണ്ട. ഞങ്ങള് ആദിവാസിയാണ്, ഒറിജിനൽ മലച്ചാരാണ്. ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നവർ ഇത്രയും കോളനിയുണ്ട്. ഞമ്മള് റേഷൻ കട ഞങ്ങളുടെ അവിടെ ഉണ്ട്. ആരിക്കൊമ്പനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ട നമ്മുടെ ജീവിതം എന്താകും? നമ്മുടെ ചെറിയ മക്കളൊക്കെ ഉണ്ടല്ലോ. ചെറിയ മക്കളുണ്ട്, ഒരു തേനെടുക്കാം. കാട്ടിനുള്ളിൽ ഞങ്ങൾ പോണത് മീനിക്ക് പോകണം, വിറകിന് പോകണം, ഇങ്ങനെയൊക്കെ ഞങ്ങൾ കാട്ടിനുള്ളില്ല. ഇവിടെ വന്ന് പണി ചെയ്തിട്ട് പെണ്ണുങ്ങളെ ഇവിടെ നിന്ന് 4 കിലോമീറ്റർ നടന്നു പോകണമാണ്. എവിടെ സുന്ദരത്തേക്ക് പോകണം, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പോകണം. ഞങ്ങൾക്ക് പേടിയില്ലേ? നമുക്ക് ജീവൻ വേണ്ടേ? എല്ലാവർക്കും ജീവൻ തന്നെ. അതിനു വേണ്ടി നമ്മൾ ഒരു ജാണ് വയറിന് വേണ്ടി ഇവിടെ വന്ന് പണി ചെയ്ത് 5 മണിക്ക് അങ്ങനെയാണ് ഞങ്ങൾ നടന്നു പോണത്. നമുക്ക് അരിക്കൊമ്പനെ വന്ന് ഇവിടെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അരിക്കൊമ്പം വേണ്ട, എത്രയോ ആനകളുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാകും ആന. നമ്മളിങ്ങനെ തുണിയിലൊക്കെ ചുരുക്കി പിടിച്ചിട്ട് ആനനെ കണ്ട് അങ്ങനെയാണ് നമ്മൾ ഓടുന്നത്. പാലക്കാട് മലമ്പുഴയില് ധോണി എന്ന പേരിട്ട ആനയെ PT7 അവനെ എങ്ങനെയാണോ തുറുങ്കിലടച്ച് കൂട്ടിലാക്കിയത് അതേപോലെ ഈ അരിക്കൊമ്പനെയും കൂട്ടിലാക്കണം. അല്ലെങ്കിൽ എന്താ പറയാ, അവനെ ഏതെങ്കിലും വാളിയാറാണെങ്കിൽ ശരി. കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് റേഡിയോ കോളർ ഘടിപ്പിച്ചുകൊണ്ട് മറ്റൊരു മേഖലയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറമ്പിക്കുളത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. അപ്പൊ അത് ഒട്ടും പ്രായോഗികമല്ല എന്നുള്ള അടുത്ത് തമിഴ്നാട് എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ട്. ഇവിടെ റോഡ് പോലില്ല. നമ്മള് ഈ പറമ്പിക്കുളം സാധനം പോകാനെങ്കിൽ തമിഴ്നാട് കടന്നിട്ടാണ് പോകേണ്ടത്. അവിടത്തുള്ള ജനങ്ങൾ അവിടെ എതിർപ്പ് തെരുവിക്കാനുള്ള ചാൻസ് വരാൻ പോവാണ്. അത് വരും, ഉറപ്പായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ആണയെ എവിടെങ്കിലും പ്രദേശത്തിൽ വിടാണ്ട് ഇത് കോടതി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ജനമേഖല അല്ല എന്നാണ് എൻ്റെ അറിവിൽ കിട്ടിയത്. ഇവിടെ പറമ്പിക്കുളം എന്ന് പറയുന്നത് ഒരു മലയാണെന്നാണ് വിചാരിക്കുന്നത്. അവിടെ ഒരു ഡാമുണ്ട്, അതിന് താളെ ആളിയാറുണ്ട്. അതുപോലെ പല ഭാഗങ്ങളിലും ജനങ്ങൾ സഞ്ചാരം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ ആശുപത്രി പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണ് അവിടെ പറമ്പിക്കുളം. ആ പറമ്പിക്കുളത്തിന് ആണയെ വിട്ടാൽ ഇവർ 10 ആളും 5 ആളെയും കൊല്ലുന്ന ഒരാൾ ആണ് അവിടെ കൊണ്ടുപോയി വിട്ടാൽ നേരത്തെ ഞങ്ങൾ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇവിടെ ഉള്ള ആണകൾ തന്നെ ഞങ്ങൾ പന്നി മൃഗങ്ങളും മറ്റു മൃഗങ്ങളും തെങ്ങും വാളയും മുഴിച്ചു കളയാണ്.
ഈ സാഹചര്യത്തിൽ ഇവരും വന്നാൽ ആളിനെ കൊള്ളും എന്നാണ് ഞങ്ങൾക്ക് പേടി. അതെന്തെങ്കിലും ഒളിവാക്കാൻ ഇത് ഈ ഒരുക്കുമ്പൻ റേഞ്ച് പറയുന്നത് ഏതാണ്ട് ഒരു 30-32 കിലോമീറ്റർ വിസ്തൃതിയാണ്. കുരിയാറുകുട്ടി പുഴ കടന്നാൽ മുകളിൽ കോളനി കഴിഞ്ഞാൽ ഒരു 12-13 കിലോമീറ്റർ പോയാൽ ചാലക്കുടി തൃശ്ശൂർ ജില്ലേന്റെ ആനയെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ എത്താം. അപ്പോ ഇവിടുന്ന് പോകുമ്പോൾ 60 കിലോമീറ്റർ പറഞ്ഞാൽ അവിടുന്ന് തേക്കടിക്ക് വരാൻ 30 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അത് ആ സാധനം അരിതപ്പി നടക്കുമ്പോൾ എല്ലാം തീർത്ത് മുടിച്ചിട്ടേ പോകുള്ളൂ. പറമ്പിക്കുളം ആളില്ലാത്ത സ്ഥലമല്ല, 10-3000 കൂടുതൽ ജനമുള്ള സ്ഥലമാണ്. ഒട്ടനവധി ടൂറിസ്റ്റുകൾ അതിലൂടെ പോകുന്ന സ്ഥലമാണ്. എല്ലാ മേഖലകളിലും കോളനികളുണ്ട്. ഈ കച്ചിത്തോട് പറയുന്നതൊക്കെ നടു കാട്ടിൻ്റെ ഉള്ളിലാണ് കോളനി. അവൻ്റെ ജീവിതമൊക്കെ വളരെ ദുരിതമനുഭവിക്കുന്നവരാണ് ആ ആദിവാസികൾ. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഉള്ള ആനയെ ഭയങ്കര ശല്യത്തിലാണ് പേടിച്ചിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. ഇവിടെ താഴെയാണെങ്കിൽ ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല. ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. ആനയും പന്നിയും നരിയുണ്ട് ഇവിടെ, പുലി. ഇപ്പോൾ ഇടയ്ക്ക് വന്ന് ആട് ഇതൊക്കെ അടിച്ച് ഒരു തെങ്ങും തൈ ഇപ്പം വെക്കാൻ പറ്റില്ല, ഒരു മാവും തൈ പുതിയതായിട്ട് ഒന്നും വെക്കാൻ പറ്റില്ല. വേറെ ആനശല്യം നിങ്ങൾ നിലവിൽ തന്നെ നേരിടുന്നുണ്ട്. അതിന് പുറമെ ഒരു അരിക്കൊമ്പനെ അരിക്കൊമ്പനെ കൂടി താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണല്ലേ പറയുന്നത്? തീർച്ചയായിട്ടും അക്രമകാരിയായ ആനയെ മൂന്നാറിൽ നിന്നും പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാണ് ഇവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ കൂടിയ യോഗം എല്ലാവരും തീരുമാനിച്ചത്. തന്നെ പറയാനുള്ളത്, ഇവിടെ പൊതുജനം ഇനി ആകെ മനസ്സുമുട്ടി രാത്രികളിൽ ഉറക്കമുണ്ടാവില്ല, പകലും ഉറക്കങ്ങളും ഉണ്ടാവില്ല. പക്ഷെ അതിനെ സംബന്ധിച്ചോളം പരമാവധി ഇതിനെ ഇവിടെ കൊണ്ടുവരാതിരിക്കുകയാണ് ഏറ്റവും ശുചിത്വം നല്ലത് എന്ന് മാത്രമാണ്. പക്ഷെ ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുണ്ട് അവിടെ, ഒന്നുമേ അറിയാത്തവർ. പക്ഷെ അതൊക്കെ കണ്ണീരുമായിട്ട് നമ്മൾ ഇനി കാണേണ്ടി വരും എന്നാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങളെല്ലാം ഇനി വലിയ സമരത്തിലേക്കാണ് പോകുന്നത്? ഹർത്താൽ അടുത്തതിനെ പഞ്ചായത്ത് ലെവലിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കാനുള്ള തീരുമാനമാണ്. അത് അടുത്തുണ്ടാവും. അതാണ് ഇവർ പറയുന്നത്. കാരണം അവർ കൃത്യമായ ആശങ്കകൾ തന്നെയാണ് പങ്കുവെക്കുന്നത്. ഒന്ന്, പറമ്പിക്കുളം മേഖലയിൽ താമസിക്കുന്ന ആളുകൾ വനവിഭവത്തെ ആശ്രയിച്ച് കാട്ടിനകത്ത് പോകുന്നതാണ്. ഈ ആക്രമണ സ്വഭാവമുള്ള ഒരു ആനയെ അവിടെ കൊണ്ട് വെക്കുമ്പോൾ ഇത്തരം ആക്രമണം നേരിടാനുള്ള സാധ്യത വളരെ കൂടുന്നു. അതോടൊപ്പം തന്നെ പറമ്പിക്കുളം മാത്രമല്ല, അതിന്റെ സമീപ പഞ്ചായത്തുകളിൽ പാലക്കാട് ജില്ലയിൽ തന്നെ മുതലമട ഒഴിച്ച് മറ്റ് 5-6 പഞ്ചായത്തുകളിൽ കൂടി ഇതിന്റെ സമീപ പ്രദേശങ്ങളാണ്. അവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, ചാലക്കുടിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അരിക്കൊമ്പനെ ഒരു കാരണവശാലും പറമ്പിക്കുളം മേഖലയിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ പങ്കുവെക്കുന്ന ഒരു ആശങ്ക. വരും ദിവസങ്ങളിൽ വലിയ സമരങ്ങൾക്ക് തന്നെയായിരിക്കും ഇവിടുത്തെ ആളുകൾ നേതൃത്വം നൽകുക.